സ്റ്റാർ മാജിക് രണ്ട് പില്ലറാണ് ചേട്ടൻ പിന്നെ അനിവാര്യം ഓക്കെ ആയി വരുന്നു. പക്ഷേ ചേട്ടൻ പോയി, നമ്മൾ ഒരു പില്ലർ പോയെങ്കിലും അനിവാര്യ ഇഞ്ചുറി ഉണ്ട്. രണ്ടുപേരുമ്പോൾ ചേട്ടൻ നമ്മുടെ മെമ്മറിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ദിവസം കൂടെ തന്നെ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് ഒക്കെ ആയിട്ട് ചേച്ചി സ്റ്റാർ മാജിക്ക് ജോയിൻ ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്കൊക്കെ ഒന്നും പറയാം, ഡയറക്ടറാണ് തീരുമാനിക്കുന്നത്, ഒരുപാട് തീരുമാനിക്കുന്ന പോലെ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മളെ പഴയ പോലെ കാര്യം നമ്മുടെ എനിക്ക് ഞാനത് ഏറ്റവും കൂടുതൽ ഈ വിഷമം വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളി ഇല്ലാതെ നമ്മളെ ഫ്ലോറിൽ പോയി നിൽക്കുമ്പോൾ കാര്യം ഞാനുൾപ്പെടെ അവിടെ എല്ലാ ആർട്ടിസ്റ്റുകളും എന്ത് പറഞ്ഞാലും പുള്ളി ചിരിച്ചു കളിച്ച് തരുന്നതാണ്. എനിക്ക് പല തമാശകളും എനിക്ക് എനിക്ക് ഹേർട്ട് ചെയ്യാൻ വെച്ചിട്ടില്ല. പക്ഷേ അവിടെ ഞാൻ ചിരിക്കും. കാരണം ഇതിൽ ആ ഒരു ഷോയുടെ ഒരു അങ്ങനത്തെ ഒരു ഇതിലാണ് പോകുന്നത്, ഇന്നത്തെ കാര്യമാണ്. പക്ഷേ സ്വിച്ചായിട്ട് പോകുന്ന വ്യക്തി ഷൂട്ട് തുടങ്ങുമ്പോഴും കഴിയുമ്പോഴും അതിനിടയിലും പുള്ളിക്ക് ഒരു മാറ്റമില്ലാതെ വ്യക്തി. നമ്മൾ പല ആർട്ടിസ്റ്റുകളും റിയൽ ലൈഫും റിയാലിറ്റി ലൈഫും റിയൽ ലൈഫും രണ്ട് ഡിഫറൻസാണ്. സുജാൻ അങ്ങനെ തന്നെയാണ്. പുള്ളി നമ്മളെ കാണാൻ മക്കളെ നിന്ന് വിളിക്കുന്നത്, പോ മക്കളെ നാളെ കാണാം, നേരത്തെ ഹിന്ദു കാണാൻ മക്കളെ എന്നൊക്കെ പറഞ്ഞു പുള്ളി പോകണം. ആർട്ടിക്ക് നമുക്ക് കാര്യം ഞാനൊരു ഈ സുജാന്റെ മരണം ഒരു നമുക്കൊരു ഷോക്കിംഗ് ഇതായിരുന്നു. പക്ഷേ 10 വീഡിയോ ഞാൻ നോക്കും, സുജാന ഉണ്ടല്ലോ, നമുക്ക് സുജാനെ കാണുന്നത് കഴിയുമ്പോൾ യൂട്യൂബ് അടിച്ചു കൊടുക്കാം, പിന്നെ ഇനി എനിക്ക് സൂചന ഒരിക്കലും കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു വിഷമം തോന്നാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഞാനിങ്ങനെ ഒരു എക്സ്ട്രീംലി പോകാത്തൊരു ആളാണ്. പിന്നെ എനിക്കൊരു വിഷമം എന്ന് പറയുന്നത് പറഞ്ഞാൽ, ഈ യൂട്യൂബിലൂടെയൊക്കെ സൂചനയുടെ മരണം ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുക. അപ്പം എന്ത് പറയാന്നു പറഞ്ഞാൽ, ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ഇതായിട്ട് വിറ്റടുന്നു തന്നെ പറയും. ഞാൻ കഴിയുന്ന സഹായ വീട്ടിൽ ചെയ്യുക. കാര്യം ഇവരത്ര വെൽ സെറ്റിലൊന്നല്ല, വെൽ സെറ്റിലല്ല ഒട്ടും. എന്നെ സംബന്ധിച്ച് പുള്ളിക്കാരൻ ഒരു നോർമൽ മാനാണ്. ഒരു ആർട്ടിസ്റ്റ് രീതിയിൽ ഒരു ജീവിതം നയിക്കാത്തൊരു മനുഷ്യനാണ്. നോർമൽ ലൈഫ് സ്റ്റൈൽ, വാടകയ്ക്ക് താമസിക്കുന്ന അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ നിങ്ങളെ കഴിയുന്ന അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകൾ കഴിയുന്ന സഹായം ഓൾറെഡി ഒക്കെ പല ആളുകൾ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ സേഫാണ്. കാര്യം എന്നെ കഴിയുന്ന സഹായം ഞാൻ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ കഴിയുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം. എനിക്ക് കൂടുതൽ ഒരു എനിക്കറിയാൻ പറ്റില്ല നമ്മൾ സംസാരിക്കാം. അതാണ് അതുപോലെ കാര്യം ചെയ്യുന്നത്. ഞങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്ലവേഴ്സ് ടീം തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങളെല്ലാവരും പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം അതിനേക്കാൾ കൂടുതൽ എനിക്ക് വിഷമം വന്ന മറ്റേ ആർട്ടിസ്റ്റാണ്, ഒരു മഹേഷ്. മഹേഷിൻ്റെ കാര്യമാണ് എനിക്ക് സങ്കടം തോന്നുന്നത്. കാര്യം അത്തരം ഒരു അസാധ കലാകാരൻ. നമ്മളെപ്പോഴും സുധിച്ചേട്ടനെ അടിമാരുടെ കാര്യം മാത്രം സംസാരിച്ചാൽ പറ്റില്ല. മഹേഷും അതിലുണ്ടായിരുന്നു. ആ ഡ്രൈവർ ഓക്കെ, അദ്ദേഹം കുറച്ച് ഇഞ്ചുറി. മഹേഷ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. അതായത് അദ്ദേഹത്തിന് ഇഞ്ചുറി വന്നത് ഇവിടെ ഈ വശത്താണ്. ശബ്ദം ചുണ്ടൊക്കെയാണ്, അപ്പോൾ പല്ല്. അപ്പോൾ അതൊക്കെ പുള്ളി പുള്ളിയാണ്. പുള്ളിയും ഭയങ്കര ഒരു നോർമൽ ഫാമിലി മെമ്പറാണ്. അദ്ദേഹം ഒരുപാട് കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആ യാത്രയിൽ തന്നെ അടിമാരിയോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അടിമാരി ഞാൻ ഹോസ്പിറ്റലിൽ പോയി അടിമാരിയോട് പറഞ്ഞു, മഹേഷിൻ്റെ കാര്യമാണ് എനിക്കും വിഷമം. കാര്യം മഹേഷ് അത്ര കാര്യം മഹേഷ് ഇങ്ങനെ അഡ്വാൻസുകൾ ഒരുപാട് ബാക്ക് ടു ബാക്ക് ഷോ ഉള്ള ഒരാളായിരുന്നു മഹേഷ്, ഗൾഫ് ഷോസിന്. ഇനി മഹേഷിൻ്റെ കാര്യം നമ്മളെല്ലാം മഹേഷിനെ സഹായിക്കണം. കാര്യം അതും ഞാൻ മഹേഷിനെ ഞാൻ കണ്ടിട്ടില്ല, പോയി കാര്യം നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നേരിട്ട് പോകാൻ ആഗ്രഹമില്ല. മധുര ഹോസ്പിറ്റലിലാണ് അടിമാലി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലുണ്ട്. അടിമാലി ഓക്കെയാണ്. അടിമാലിക്ക് ഉള്ള കാര്യം എൻ്റെ എൻ്റെ കൂടെ അല്ല, നമ്മുടെ പുതിയ എന്ന് പറഞ്ഞിട്ടുള്ള വിഷമം മാത്രമാണ് പുള്ളിക്കുള്ളത്. കാര്യം കണ്ടു നിന്ന് കൂടെ യാത്ര ചെയ്തൊരാൾ ഇനി ഒരിക്കലും ഇനി കാണാൻ പറ്റില്ല. കാര്യം അത്രയും അവർ ആ യാത്രയിൽ ഒരുപാട് തമാശകൾ പറഞ്ഞ് ഒക്കെ വന്ന ആ രണ്ട് പേര്, അങ്ങനെ ആ നാല് അതിലൊരാൾ ദൈവത്തിനടുത്തേക്ക് പോയി. അതാണ് ഇപ്പോഴും അടിമാലിക്കുള്ള ഒരു വിഷമം. അതെനിക്കിപ്പോഴും അടുക്കളിക്ക് ഇങ്ങനെ ഇങ്ങനെ ആ ഒരു